പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ച ഈ കാലത്ത് പോലും കോവിഡ് എന്ന മഹാമാരി വരുത്തിവെച്ച ദുരന്തം പ്രത്യക്ഷമായോ പരോക്ഷമായോ നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനം വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഈ വർത്തമാന കാലത്ത് വ്യത്യസ്തമാവുകയാണ് തനതായ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ചെന്നൈ നഗരത്തിലെ ആശ്രയം എന്ന കൂട്ടായ്മ. സമൂഹത്തിനാകെ ഗുണകരമാവുന്ന വിവിധ തലങ്ങളിലെ ശ്രദ്ധേയമായ കഴിവുകളുള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്ന ആശ്രയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. നമ്മുടെ ഭാഷയും കലകളും സാഹിത്യവും ശരിയായ രീതിയിൽ ആസ്വദിക്കുന്നതോടൊപ്പം അവ വരും തലമുറയിലേക്ക് കൈമാറാനുള്ള നമ്മുടെ പരിശ്രമങ്ങളാണ് സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നമ്മളെ ഐക്യപ്പെടുത്തുന്നത്. ഈ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ആശ്രയം മൺമറഞ്ഞ ശ്രീ വയലാർ രാമവർമ്മയെ അനുസ്മരിക്കാനുള്ള ശ്രമം. മലയാളത്തെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളുടെ ശക്തിയും സ്വാധീനവും തിരിച്ചറിയുന്ന, വികാര വിചാരങ്ങളുള്ള ഒരൊറ്റ കേരളീയനും വയലാർ രാമവർമ്മയെ ഓർക്കാതെ മുന്നോട്ടു പോകാൻ സാധ്യമല്ല. സംഗീതത്തിൻ്റെ അച്ഛനും അമ്മയും ശ്രുതിയും ലയവുമാണ്. എങ്കിൽ ആത്മാവാണ് കവിത. സംഗീതത്തിൽ നിന്നും കവിത അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ന് കാലത്തെ അതിജീവിച്ച് നമുക്ക് എന്നും താലോലിക്കാൻ ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ച് മൺമറഞ്ഞ ജനപ്രിയനാണ് വയലാർ. വേദനയും പ്രണയവും കണ്ണീരും പ്രതീക്ഷയും സ്വപ്നങ്ങളും പച്ച മനുഷ്യൻ്റെ സമസ്ത വികാര വിചാരങ്ങളും തൻ്റെ സർഗസൃഷ്ടികളിലൂടെ മലയാളിക്ക് അനുഭവ വേദ്യമാക്കിയ കവി. തനിക്ക് മരണമില്ല എന്ന പ്രഖ്യാപനം തൻ്റെ എഴുത്തുകളിലൂടെ അനശ്വരമാക്കി. വിമോചന സ്വപ്നങ്ങൾക്ക് ജീവനും ശക്തിയും പകരാൻ മനുഷ്യപക്ഷത്ത് നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ ആയിഷ സാമൂഹ്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മലയാള മനസ്സിലേക്ക് നടന്നുകയറിയത്. ആയിഷയ്ക്ക് ആമുഖമായി വയലാർ ഇങ്ങനെ എഴുതി: വായനക്കാരി, വരുന്നു ഞാൻ നമുക്ക് 1000 കൂട്ടങ്ങളിലേ പറയുവാൻ. നമ്മൾക്കൊരുമിച്ച് പാടണം, ജീവനിൽ ഉമ്മ വെച്ചങ്ങനെ കൈകോർത്ത് നീങ്ങണം. നിങ്ങൾ അതിനു മുൻപ് വായിച്ചു തീർക്കുമോ കഥാചിത്രണം? വേദനവിങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്തുവാൻ കഴിഞ്ഞിരിക്കില്ല എനിക്ക്, ആ ഗതികേടിൽ മാപ്പു ചോദിക്കുന്നു ഞാൻ. മനോഹരമായ ഭൂമിയുടെ സകല സൗന്ദര്യവും വരച്ചുകാട്ടി അങ്ങനെയുള്ള ഈ ഭൂവിൽ മതിയാകും വരെ ജീവിച്ചവരുണ്ടോ എന്ന് ആകുലപ്പെടുന്ന ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി ലഭിക്കുമോ എന്ന് ആശിക്കുകയും ചെയ്യുന്നു ഈ മഹാകവി. 1969 പുറത്തിറങ്ങിയ നദി എന്ന ചിത്രത്തിൽ ദേവരാജൻ മാഷ്ടറുടെ ഈണത്തിൽ അനശ്വരമായ ഗാനമാണ് ഈറനായ നദിയുടെ മാറിൽ എന്ന് തുടങ്ങുന്നത്. നിഷ്കളങ്ക പ്രണയത്തിൻ്റെ മൂക സാക്ഷി. 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലെ നിദ്രാവിഹീനമായ കാമുകഹൃദയം പ്രണയവിലോലമായ സഖിയെ വിളിക്കുന്ന പാരിജാതം മിഴി തുറന്നു എന്ന് തുടങ്ങുന്ന ഗാനം വയലാർ ദേവരാജൻ മാഷ്ടർ കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു വിജയമാണ്. വിശ്വമാനവികതയുടെ വളർച്ചാഘട്ടങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ്റെ സർഗശക്തിയായ ചെമ്പൻ കുതിരയെ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാമശ്വമേധം നടത്താനായി കവി വിട്ടയക്കുന്നത് മലയാള യുവത ഹൃദയത്തിലേറ്റിയതാണ്. ലോകചരിത്രത്തിൽ നാളിതുവരെ നടന്ന വർഗസമരങ്ങളെയും അതിൽ മനുഷ്യൻ്റെ സർഗാത്മകത വഹിച്ച പങ്കിനെയും കവി അശ്വമേധത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ, അങ്കമാടിക്കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ. മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാൾ ഈ കുതിരയെ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ,
മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ചക്രവാള സീമയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്റെ യാഗാശ്വത്തെ തടയുവാൻ ആരുണ്ട് എന്ന വെല്ലുവിളി ഇന്നും നിരൂപക ഹൃദയങ്ങളിലേക്കുള്ള ചാട്ടുളിപ്പാച്ചിലാണ്. 1928 വയലാറിൽ ജനിച്ച് 47 വയസ്സിൽ മൺമറയുന്നതുവരെ വായനക്കാരുടെയും ശ്രോതാക്കളുടെയും മനസ്സിലും കാതിലും ചക്കരപ്പന്തലിൽ പൊഴിയുന്ന തേൻമഴയായി പെയ്തിറങ്ങിയത് 150 നാടകഗാനങ്ങളാണ്. 250 ചലച്ചിത്രങ്ങളിലായി 1300 ഗാനങ്ങൾ സമ്മാനിച്ച വയലാർ രാമവർമ്മ അനുവാചക ഹൃദയങ്ങളിൽ വിപ്ലവത്തിന്റെ രണഭേരി മുഴക്കിയ കവിതകളിലൂടെയും ഇപ്പോഴും ജീവിക്കുന്നു. ഈ മനോഹര തീരത്ത് പുനർജനിക്കുന്നു മനുഷ്യഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ പ്രതീകമായി, പ്രണയത്തിന്റെ പ്രതിരൂപമായി, അനിവാര്യമായ മാറ്റത്തിന്റെ കാതലായി, ഊർജമായി എന്നും ജീവിക്കുന്നു വയലാർ രാമവർമ്മ. നന്ദി.